എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ആ മുകളിൽ ഞാൻ ആദ്യം കാണിച്ച വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ 29 ഉണ്ടായ ഒരു സംഭവമാണ്. കാരണം ഇവർ വിൻ്ററൊക്കെ ആകുമ്പോൾ സമയം അഡ്ജസ്റ്റ് ചെയ്യും. ഈ യൂറോപ്പിൽ മൊത്തത്തിലും അമേരിക്കയിലും എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. കാരണം ഞാൻ അത് കേട്ടിട്ടു മുൻപ് എൻ്റെ യു കെയിലുള്ളൊരു ഫ്രണ്ട് ഇതുമാതിരി കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഹരികൃഷ്ണൻ എന്ന് പേരുള്ള ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ അവൻ ഇതുമാതിരി ആ യു കെയിൽ സമയം ബാക്കിക്ക് പോകണമെന്ന് വീഡിയോ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മുൻപ് കാനഡയിലുള്ള വേറൊരു ഫ്രണ്ട് ഇതുമാതിരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്തോണി എന്ന് പറഞ്ഞ കൂട്ടുകാരനുണ്ട്. അവൻ ഇതുമാതിരി ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ സമയം ബാക്കിക്ക് പോകണതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നേരിട്ട് കാണുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഇവിടെ വരുമ്പോൾ ഓൾറെഡി നല്ല വെളിച്ചമുള്ള ദിവസങ്ങളാണ് കൂടുതലും കണ്ടത്. കാരണം രാവിലെ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ഓൾറെഡി ഇവിടെ വെളിച്ചം വരും, സൂര്യം വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി 8 മണി 9 മണി വരെ ഇവിടെ വെളിച്ചം ഉണ്ടായിരിക്കും. കാരണം നമ്മൾ നന്നായി ഡയലൈറ്റ് സമയം ഒരുപാടുള്ള പോലെ തന്നെയായിരുന്നു. കാരണം ഞാനൊരു പാർക്കിലൊക്കെ പോയപ്പോൾ രാത്രി 9 മണി ആയപ്പോഴും ഇവിടെ വെളിച്ചം തന്നെയാണ്. അത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. ജർമ്മനിയിലെ രാത്രി 8 മണി ഇങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് സൂര്യനെ കാണാൻ മുകളിൽ, അങ്ങനത്തെ വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതുമാതിരി തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതിവിടെ കോമൺ ആയിട്ട് എല്ലാ വർഷവും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവർ ഒക്ടോബറിലത്തെ അവസാനത്തെ ഞായറാഴ്ച, അങ്ങനെ പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നുമില്ല, ഒക്ടോബറിലത്തെ അവസാനത്തെ ഞായറാഴ്ച ഇവർ സമയം ഒരു ബാക്കിലേക്ക് കൊണ്ടുപോകും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണി ആകുമ്പോൾ 2:59 കണ്ടില്ലേ, നേരത്തെ കണ്ടില്ലേ, ആ 2:59 നേരെ ക്ലോക്ക് 2 മണിയിലേക്ക് പോയി. അതേമാതിരി തന്നെ മാർച്ചിൽ അവസാനത്തെ ഞായറാഴ്ച ഇവർ ഈ ക്ലോക്കിന് മുന്നേ മുൻപോട്ട് കൊണ്ടുപോകും. 2 മണി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാണിക്കുക, അടുത്തത് 3 മണി ആയിരിക്കും കാണിക്കുക. അങ്ങനെ സമയം അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ യൂറോപ്പും ഇന്ത്യയും തമ്മിലൊരു 3.5 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്, ഞാൻ അവിടെ വരുമ്പോൾ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറ്റം വന്നു. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ 4.5 മണിക്കൂർ വ്യത്യാസമായി. അപ്പോൾ ഞാൻ ഈ 4.5 മണിക്കൂർ വ്യത്യാസമായി എന്ന് പറഞ്ഞപ്പോൾ ഇവർ ചോദിച്ചാൽ എന്താണ് പെട്ടെന്ന് 4.5 മണിക്കൂർ വ്യത്യാസം. ഞാൻ വീട്ടിൽ വിളിക്കുമ്പോൾ കേട്ടോ, എൻ്റെ വീട്ടിൽ ഞാൻ വരണതിന് മുമ്പ് വരെ എനിക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഇവിടെ ഇതുണ്ടെന്നുള്ള അറിയേണ്ടിയിരുന്നില്ല. യു കെയിലത്തെയും കാനഡത്തെയൊക്കെ കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ യൂറോപ്പിനും ഇങ്ങനൊരു സമയം അഡ്ജസ്റ്റ്മെൻറ്റിനെ പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയേണ്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു 29 കഴിഞ്ഞ് കഴിഞ്ഞ് 4.5 മണിക്കൂർ വ്യത്യാസം. വിളിക്കുമ്പോൾ ഒക്കെ ഞാൻ 3 മണിക്ക് വിളിക്കുമ്പോൾ പണ്ട് 6:30 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ 3 മണിക്ക് വിളിക്കുമ്പോൾ നാട്ടിലെ 7:30 ഉണ്ടോ. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു ഇത് എന്താണ് ഈ സംഭവം ഇങ്ങനെ 7:30. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വീഡിയോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു, ക്ലോക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത്. ഇനിയിപ്പോൾ മൊത്തത്തിൽ ഇവിടെ എല്ലായിടത്തും സമയം മാറിയിട്ടുണ്ടാവും, ഒരു 4.5 മണിക്കൂർ വ്യത്യാസമായിട്ടുണ്ടാവും, നമ്മുടെ ക്ലോക്ക് ബാക്കിക്ക് ആക്കി. ഇവർ പറഞ്ഞാൽ ഇതൊരു പുതിയ സംഭവമാണല്ല. ഞാൻ പറഞ്ഞു അല്ല, ഇത് പുതിയ സംഭവം എന്നല്ല, ഇത് കോമൺ ആയിട്ട് കുറേ നാളായിട്ട് ഇവിടെയാണ് നമ്മൾ പറയണമെന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് ധാരണയാണ്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഒരു വീഡിയോ ചെയ്തോളാം ചോദിച്ചു. യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ ഈ സ്ഥലങ്ങൾ മാത്രം കാണിക്കണമല്ലാണ്ട് ഇങ്ങനത്തെ ഏതെങ്കിലും വീഡിയോസൊക്കെ ചെയ്തോളാം ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് മുമ്പ് അറിയണതാണ്, അങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ വേറെ ആളോട് ചോദിച്ചപ്പോൾ അയാളും ഇതുമാതിരി തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം. ഇവിടെ വിൻ്റർ ആകുമ്പോൾ സൂര്യൻ്റെ സമയം വളരെ കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വളരെ നേരം വൈകിട്ടാണ് സൗര്യൻ ഉദിച്ചിരുന്നതും, വൈകുന്നേരം വളരെ നേരത്തെ ഇരുട്ടാവും ചെയ്യും. ഏകദേശം ഒരു 5 മണി ആകുമ്പോഴേക്കൂടി ഇരുട്ടാവും. മുൻപ് സമയം മാറ്റുന്നതിന് മുൻപ് ഒരു 9 മണി ആകുമ്പോൾ വെളിച്ചം വന്നിരുന്നത്, അത് 1 മണിക്കൂർ ബാക്കിക്ക് ആക്കിയപ്പോൾ ഇപ്പോൾ ഒരു 8 മണിക്ക് ആകുമ്പോഴേക്കും വെളിച്ചം വരും. പിന്നെ വൈകുന്നേരം ഒരു 5 മണി ആകുമ്പോഴേക്കും ഇരുട്ടാവും ചെയ്യും. ഇനി സമ്മർ ആകുമ്പോൾ സൂര്യൻ്റെ സമയം കൂടുതലായിരിക്കും. അപ്പോൾ ഇവർ ഈ ക്ലോക്കിനെ പിന്നെ മുൻപോട്ട് കൊണ്ടു, ഇപ്പോൾ ബാക്കിക്ക് കൊണ്ടുപോയ പോലെ തന്നെ മുൻപോട്ട് കൊണ്ടു. ഇപ്പം ഇങ്ങനൊരു സംഭവം അറിയാത്തവർക്ക് മാത്രം വേണ്ടിയിട്ട് ചെയ്യണത്, അറിയണവരുണ്ടാവും മുൻപ് അറിയണവരുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഇത് പുതിയൊരു അറിവായിരിക്കില്ല. ഇതിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം. ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ആ 3 മണി ആകുമ്പോഴുള്ള ക്ലോക്ക് നേരെ ബാക്കിക്ക് പോയ വീഡിയോ ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കുകയും ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാണ് അല്ലെങ്കിൽ ഇനി ഇതുമാതിരി അറിയാത്ത പല ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.